പുതുപ്പള്ളി ഇലക്ഷനിൽ വീണ്ടും ജെയ്ക് തോമസ് സ്ഥാനാർത്ഥിയാവുന്നതെന്ന് കേട്ടപ്പോൾ മുതൽ മറ്റൊരു പരിഹാസവും കൂടി കേൾക്കുന്നുണ്ട് ബലിയാടാക്കാൻ വേണ്ടിയാണ് വീണ്ടും ജയ്ക്കിനെ നിർത്തുന്നതെന്ന് അത് കോൺഗ്രസുകാരുടെ മാത്രം പരിഹാസമാണ് ഒരു കാര്യം കോൺഗ്രസ്സുകാർ ആലോചിക്കണം മണ്ഡലത്തിൽ പോലും പോകാതെ മുത്തശ്ശിയും അച്ഛനുമൊക്കെ പാരമ്പര്യമായി മത്സരിച്ച് വിജയിച്ചിരുന്ന ഒരു സ്ഥലത്തു നിന്നും തോൽവി ഭയന്ന് വയനാട്ടിലേക്ക് വയനാട്ടിലേക്കെത്തിയൊരു നേതാവ് നിങ്ങൾക്കുണ്ട് പക്ഷേ അയാളെ പോലെ ഒളിച്ചോടാൻ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയുടെ പേര് രാഹുൽ എന്നല്ല ജെയ്ക്ക് സി തോമസ് എന്നാണ് ഒരു പദവി മാത്രം മോഹിച്ച് വടക്കാഞ്ചേരിയും കോഴിക്കോടും തൃശ്ശൂരും നേമത്തുമൊക്കെ ഓടി നടന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ അയാളുടെ പേര് കെ മുരളീധരൻ എന്നല്ല ജെ സി തോമസ് എന്നാണ് അയാൾക്ക് പാർട്ടി നൽകുന്ന മറ്റേതൊരു ചുമതലയും പോലെ ഒന്നാണ് ഈ ഇലക്ഷനും അത്രയേ ഉള്ളൂ മുടി ചെയ്യാതെ ചെരുപ്പിടാതെ ഓടി നടക്കുന്ന ചാണ്ടിയുമ്മനിലാണ് മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അത് കോൺഗ്രസ്സിന് ഗുണത്തേക്കാളേറെ ദോഷമാകും ഉണ്ടാക്കുക ശ്രീ ചാണ്ടിയുമ്മൻ കഴിഞ്ഞ ദിവസം പ്രചാരണം നടത്തുമ്പോൾ ഒരു പ്രായമുള്ള കോൺഗ്രസ്സുകാരൻ കയ്യിലൊരു ഷാളുമായി വന്നിരുന്നു ഷാൾ അണയുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ അത് അണയിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് ചാണ്ടിക്ക് സ്നേഹപൂർവ്വം നിരസിക്കാമായിരുന്നു വല്ലാത്തൊരു ദേശീയഭാവത്തിൽ ആ ഷാൾ അദ്ദേഹം പിറകിലേക്ക് തട്ടിമാറ്റെന്നാണ് നമ്മൾ കണ്ടത് അതോടെ ആ മുതിർന്ന കോൺഗ്രസ് അനുഭാവി വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് ആ ഷാളുമായി വന്നത് ജോർജ് എം ഫിലിപ്പ് എന്നയാളാണ് തലമുറകളായുള്ള ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണയാൾ ജോർജ് ഓർമ്മ വച്ച നാൾ മുതൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി എം എൽ എ ആയതിൻ്റെ അമ്പതാം വർഷത്തിൽ കോട്ടയം പബ്ലിക് ലൈബ്രറി ജംഗ്ഷനിൽ സ്വന്തം കാശ് മുടക്കി ആകാശം മുട്ടുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതും അയാളായിരുന്നു ഓടുന്നതും മുടി ചെയ്യാത്തതും ചെരിപ്പെടാത്തതുമൊക്കെ വോട്ടിനായുള്ള അഭിനയമാണെന്ന് വെക്കാം പക്ഷേ ഇത്തരം പെരുമാറ്റങ്ങൾ നിങ്ങൾക്കുള്ള യഥാർത്ഥ ചാണ്ടിയാണ് പുറത്തു കൊണ്ടുവരുന്നത് ജയ്ക്ക് മണിപ്പൂരിൽ പോയതിന് ചില വീഡിയോകൾ പങ്കുവെച്ചിരുന്നു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണെന്നാണ് എതിരാളികൾ പറയുന്നത് പക്ഷേ ജയ്ക്ക് മണിപ്പൂരിൽ പോയത് മെയ് മാസത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് എന്ന ചിന്ത പോലുമില്ല ഇലക്ഷൻ സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന ആളല്ല ജയ്ക്ക് ഇന്നലെ ആർദ്ര ബാലചന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് നോക്കിയാൽ അക്കാര്യം അറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിനാലിന് ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് ആർദ്രയുടെ അച്ഛന് ഒരു അപകടം പറ്റുന്നു അവർ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ പിറ്റേന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ബ്ലഡ് ബാങ്കിൽ എത്തിയപ്പോഴാണ് ഇവരുടെ അച്ഛൻ്റെ എ നെഗറ്റീവ് എന്ന റെയർ ഗ്രൂപ്പാണെന്ന് അറിയുന്നത് അതവിടെ സ്റ്റോക്കില്ലായിരുന്നു അതോടെ സർജറി ഇരുപത്താറാം തീയതിയിലേക്ക് മാറ്റിവെച്ചു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രക്തം കിട്ടിയാലേ ഇരുപത്തി ആറിന് സർജറി നടക്കൂ ഡ ഡി വൈ സേവാഭാരതി അങ്ങനെ എല്ലാ വഴിയിലൂടെയും അവർ അന്വേഷണം തുടങ്ങി എന്തായാലും പിറ്റേന്ന് രാവിലെ വരാൻ തയ്യാറായി രണ്ടുപേരെ കിട്ടി ആദ്യം വന്നാൽ സ്ക്രീനിങ്ങിന് ചെന്നപ്പോൾ കയ്യിലൊരു മുറിവ് കണ്ടതുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ നിന്നും അദ്ദേഹത്തെ റിജക്ട് ചെയ്തു അപ്പോഴാണ് അവർക്കൊരു കോൾ വരുന്നത് ഇത് തോമസാണ് ബ്ലഡ് തരാനാണ് ജയ് പറഞ്ഞിട്ട് വന്നതാണ് ബ്ലഡ് ബാങ്കിൻ്റെ താഴെ ഞാൻ ഉണ്ട് എന്നും അയാൾ പറയുന്നു അയാൾ അനുഭവത്തിയേറ്റിൻ്റെ എതിർവശം ബിസിനസ് നടത്തുകയാണെന്നും പുതുപ്പള്ളിയാണ് വീടെന്നും പറഞ്ഞു അയാൾ രക്തം കൊടുത്ത് തിരികെ വന്ന് ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോകാൻ തുടങ്ങി അപ്പോഴാണ് ഇവർ ചോദിച്ചത് ബ്ലഡ് വേണമെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് തോമസ് പറഞ്ഞു എൻ്റെ അനിയൻ ജയ്ക്ക് പറഞ്ഞിട്ട് വന്നതാണെന്ന് ആർജർക്ക് പിന്നിലാണ് മനസ്സിലായത് അത് ജയ്ക്ക് സി തോമസിൻ്റെ ചേട്ടനായിരുന്നെന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനുഷ്യരുടെ മനസ്സാണ് ഏറ്റവും വലിയ സ്വത്തെന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുള്ള ഒരു ചോരക്കഥയാണത് ജയ്ക്കും ജയ്ക്കിൻ്റെ ചേട്ടനും അവരുടെ സ്വത്തുമെല്ലാം ചർച്ചയാവുന്നത് കണ്ടപ്പോൾ വെറുതെ ഓർത്തുപോയ ഒരു കഥ ആണെന്ന് പറഞ്ഞാണ് ആർദ്ര ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ ജയിക്ക് ചിലപ്പോൾ തോറ്റുപോയേക്കാം കാരണം അയാൾ മത്സരിക്കുന്നത് ഉമ്മനോട് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളോടും ആ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്കുള്ള ബന്ധങ്ങളോടും കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം താഴേക്ക് കൊണ്ടുവന്ന ജയ്ക്കിന് ഇത്തവണ പുതുപ്പള്ളിയിൽ ലഭിക്കുന്ന ഓരോ വോട്ടും അഭിമാന നേട്ടം തന്നെയാണ്